ഒരു പത്രസമ്മേളനം നടത്തി നമ്മുടെ കേരള ഭരണാധികാരിയോട് ആരെങ്കിലും ചോദിച്ചോ എന്ന് വിചാരിക്കാം. ഇപ്പൊ കേരളയിലിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ ഉത്തരം പറയും, കേരളയിൽ പരിപാടി റദ്ദ് ചെയ്തു. അതെന്താ റദ്ദ് ചെയ്തത്? കേന്ദ്രം അനുകൂലിക്കുന്നില്ല. പണ്ടേ കേന്ദ്രം അനുകൂലിച്ചിരുന്നില്ലല്ലോ, അതിപ്പോഴാണ് ഉറപ്പിച്ച് മനസ്സിലായത് കേന്ദ്രം അനുകൂലിക്കുന്നില്ലെന്ന്. പക്ഷെ കേന്ദ്രം അനുകൂലിക്കുന്നില്ലെന്ന് അന്നു മുതൽക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ ഞങ്ങൾക്ക് ബോധ്യം വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ക്യാൻസൽ ചെയ്തത്. ഇപ്പൊ ഈ 5 കോടിയിൽ പരം രൂപയുടെ ഈ മഞ്ഞക്കുറ്റി ഉണ്ടാക്കല്, അത് കോൺട്രാക്ട് കൊടുത്തിട്ട് സ്ഥാപിക്കല്, അതിൻ്റെ ചെലവാര് വഹിക്കും? അത് വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ കേരള ജനതയ്ക്ക് അത് വേണ്ട. ഇപ്പൊ കേരള ജനതയ്ക്ക് അത് അന്നേ വേണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ ഇപ്പോ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അന്നേ അവർക്ക് വേണ്ട എന്നുള്ളത് ഞങ്ങൾ അങ്ങനെയാണ്, കമ്പ്യൂട്ടർ വേണ്ട, ക്രഷർ വേണ്ട, നെല്ല് നടീൽ യന്ത്രം വേണ്ട, കൊയ്ത്ത് വേണ്ട, ഇങ്ങനെയൊക്കെ വേണ്ട വേണ്ട എന്ന് ആദ്യം പറയും, പിന്നെ ഞങ്ങൾ ഇതൊക്കെ വേണമെന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചു കേരളീയര് ഞങ്ങളെ പോലെ തന്നെയാണ്, ആദ്യം കേരളയിൽ വേണ്ടെന്ന് അവർ പറയും, പിന്നെ വേണമെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പിന്നെ അവർ വേണമെന്ന് പറയും. വികസനം, വികസനമല്ലേ? ഈ 5 കോടി രൂപ കേരളത്തിന് നഷ്ടം വന്നില്ലേ? 5 കോടി രൂപയൊന്നും കേരളത്തിന് നഷ്ടം വന്നില്ല. അത് കിട്ടേണ്ടവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, കമ്പനിക്കാർ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ട്, തൊഴിലാളികൾക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വായുവിലും വെള്ളത്തിലും അലിഞ്ഞൊന്നും ഇല്ലാണ്ടേ ആയിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ കേരളത്തിനെതിരെ സമരം ചെയ്തവരുടെ അവസ്ഥ എന്താണ്? അത് സമരവും ഭരണവും ഒരുമിച്ചെന്നുള്ളതാണ് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമരം ചെയ്തു എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ? അത് പിന്നെ ജനങ്ങൾ, ഞങ്ങൾ ഓട് പൊളിച്ചൊന്നും അല്ലല്ലോ നിയമസഭയിലേക്ക് കയറിയത്, ഇവരൊക്കെ തെരഞ്ഞെടുത്തതല്ലേ. അപ്പൊ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ പിൻവലിക്കും, കുറേയധികം കാലം നോക്കും ജനങ്ങൾ സഹകരിക്കുന്നുണ്ടോ എന്ന്, പിന്നെ ഇല്ലെങ്കിൽ നോക്കും. അപ്പോൾ കേരളയിലില്ലേ? കേരളയിലില്ല. അപ്പൊ ഇത്രയും ഉദ്യോഗസ്ഥന്മാർ വാങ്ങിച്ച സാലറിയോ? അതല്ലെങ്കിലും അവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എവിടെ ഇരുന്നിട്ടായാലും വലിയ വലുതായിട്ട് വർക്കൊന്നും ചെയ്യാറില്ല. അപ്പൊ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കേരള ഗവൺമെന്റിന്റെ 84% ബഡ്ജറ്റിന്റെ പ്രയോജനം. അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് ശമ്പളം മേടിക്കുന്നു, വേറൊരു സ്ഥലത്തിരുന്ന് ശമ്പളം മേടിക്കുന്നു, രണ്ടായാലും അവർക്ക് വലിയ വർക്കൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്. അപ്പൊ ഈ ഓഫീസിനൊക്കെ വേണ്ടി ചെലവഴിച്ചതോ? എത്രയോ ചെലവഴിക്കുന്നു. ഞങ്ങൾ വിദേശത്തേക്ക് പോയപ്പോ ചെലവഴിച്ചില്ലേ? വല്ല പ്രയോജനം ഉണ്ടായിരുന്നോ? അപ്പൊ ഈ കേരളയിൽ സിൽവർ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെട്രോമാൻ ശ്രീധരൻ സാറും ബാക്കി എല്ലാവരും എതിർത്തിരുന്നല്ലോ, എല്ലാവരും എതിർത്തു. അവരുടെയൊക്കെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഇപ്പോൾ കണക്കിലെടുത്തിട്ടാണ് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ അവർ പണ്ട് തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, പണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പലരുടെയും അഭിപ്രായം ചോദിച്ചു, നമ്മൾ വിദേശത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പഠിച്ചു, പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങളൊക്കെ നേടി. അപ്പൊ ഇത്രയും കാലം എടുത്തു, ഇപ്പൊ മനസ്സിലായി ആരും സഹായിക്കാനില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോ പ്രോജക്റ്റുകളും ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പൈസ പോവില്ലേ? കേരളത്തിന്റെ പൈസ അല്ലെങ്കിലും പോകുന്നുണ്ടല്ലോ. ഏതായാലും പോകുന്നു എന്ന് പറഞ്ഞാൽ അറബിക്കടലിലേക്കും സഹ്യാദ്രി പർവ്വതത്തിലേക്കും ഒന്നും അല്ലല്ലോ പണം പോകുന്നത്. ജനങ്ങളുടെ പോക്കറ്റിലേക്കും പാർട്ടി ഫണ്ടിലേക്കും ഒക്കെ അല്ലേ? അത് കാരണം പണം പോകുന്നു പോകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കുറെ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോയി, അവർ റോഡിന്റെ നീളവും വീതിയൊക്കെ അളന്നു, അവർ ഫുട്പാത്ത് അളന്നു, അവിടെയുള്ള മരങ്ങളുടെ പച്ച നിറം അളന്നു, അങ്ങനെ പലതും വളർന്നു. എഴുതാനും വായിക്കാത്തവനോ അറിയാത്തവന് ഈ ജന്മത്തിൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് അവർ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് വിദേശത്ത് പോകാം. 4ാം ക്ലാസ് പോലും പഠിക്കാത്ത രീതിയിലുള്ള തനി ഗുണ്ടകളെയൊക്കെ കൊണ്ടുപോയത് എന്തിനാ? ഗുണ്ടകള് നല്ലവരാക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. വിദേശത്ത് എങ്ങനെയാണ് അവർ ഭരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പഠിക്കണം. എന്നിട്ട് വേണം യഥാർത്ഥത്തിൽ ഇവരെ നല്ല രീതിയിൽ ഭരണകർത്താക്കളാക്കാൻ. അടുത്ത പ്രാവശ്യവും നമ്മളെ തന്നെ കേരളീയർ ജയിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് എല്ലാവരും. UDF ആണെങ്കിലും വിദേശത്ത് പോകുന്നുണ്ടല്ലോ, LDF ആണെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വിദേശത്ത് പോകലും കേരളയിലുണ്ടാക്കലും പലതിനെയും എതിർക്കലും പിന്നെ അംഗീകരിക്കലും ഇതെല്ലാം പാർട്ടിയുടെ നയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് പുതിയതായിട്ടൊന്നുമില്ല. ദേശീയമായ, രാഷ്ട്രീയമായ, ധാർമ്മികമായ നമ്മുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ള എല്ലാത്തിനെയും എതിർക്കുക, എന്നിട്ട് സാവധാനത്തിൽ അതിനെ അംഗീകരിക്കുക. അല്ലാണ്ട് പെട്ടെന്ന് അംഗീകരിച്ചാൽ പിന്നെ പ്രശ്നമാവും. അതുപോലെ തന്നെ കാർഷിക ഭേദഗതി നിയമം നമ്മൾ എതിർത്തു, പിന്നെ നമ്മൾ ആന്ധ്രയിൽ ചെന്ന് നമ്മൾ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. കമ്പ്യൂട്ടറിനെ നമ്മൾ എതിർത്തു, പിന്നെ നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടർ കൊടുത്തു. ഉന്നത വിദ്യാഭ്യാസത്തെ എതിർത്തു, പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പുറത്തുനിന്ന് വരുന്നവർ ഇവിടെ വന്നിട്ട് ഇതാക്കണം. അങ്ങനെ എല്ലാം നമ്മൾ ആദ്യം എതിർക്കും. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു കുലത്തിൽ ജനിച്ചവരാണ്.
എല്ലാത്തിനെയും എതിർക്കുക, ഞങ്ങളുടെ ഇഷ്ടമുള്ളതിനൊക്കെ നടപ്പിലാക്കുക, നടപ്പാക്കുന്ന സമയത്ത് പരമാവധി ഉണ്ടാക്കുക, എന്നിട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞത് പറ്റാത്തത് കൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറയുക. ഇങ്ങനെയൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ലോകത്തിൽ ഭരിക്കുന്നത്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ മാർക്സിൻ്റെ പുസ്തകമോ ഏംഗൽസിൻ്റെ പുസ്തകമോ ക്യാപിറ്റൽ എന്ന പുസ്തകമോ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന നയം എന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിച്ചു നോക്കിയാൽ ഞങ്ങളെങ്ങനെയാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പ്രസ് കോൺഫറൻസ് അവസാനിപ്പിച്ചു. മനസ്സിലായല്ലോ. പ്രണാമം.